കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ വിധി ഇന്ന് സാമുദായിക സംഘർഷം ലക്ഷ്യമിട്ട് ആർ എസ് എസ് പ്രവർത്തകർ മദ്രസയിലെ അധ്യാപകനായിരുന്ന മുഹമ്മദ് ഷിയാസിനെ ഷിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മാർച്ച് ഇരുപതിനാണ് നാടിനെ നടുക്കിയ സംഭവം വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർകോട് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ്

പ്രതിഭാഗം വക്കീൽ ഹാജരാവാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നുള്ള മാറ്റിവെക്കേണ്ടതായി വന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ ഇരുപത്തിയൊന്നിന് പുലർച്ചെ പഴയ ചൂരി പള്ളിയിലെ താമസ സ്ഥലത്ത് കയറി റിയാസ് മൗലവിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ആർ എസ് എസ് പ്രവർത്തകരായ കേളുകുടയിലെ അജേഷ് നിതിൻകുമാർ അഖിൽ എന്നിവരാണ് ഈ കേസിലെ പ്രധാന പ്രതികൾ സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രതികൾ കൊലപാതകം നടത്തിയെന്ന് അന്വേഷണ സംഘവും കണ്ടെത്തിയിരുന്നു ഇത് ഇത്തരം കാര്യങ്ങൾ കുറ്റപത്രത്തിലും വ്യക്തമാക്കിയിരുന്നു ഈ കേസിൽ പിടിയിലായതിനു ശേഷം അവർക്ക് ഇന്നേ വരെ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഈ കേസിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കേസിന്റെ വിചാരണ വേളയിൽ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത് ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകളും നാല്പത്തിയഞ്ച് തൊണ്ടി മുതലുകളും കോടതിയിൽ സമർപ്പിച്ചു കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിലാണ് അന്നത്തെ ഇൻസ്പെക്ടർ ആയിരുന്ന പി കെ സുധാകരൻ ഈ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് സംഭവം നടന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പ്രതികളെ ഈ അറസ്റ്റ് ചെയ്യുകയും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ കോടതിയിൽ വരുന്നത് അതിനുശേഷം ഏഴോളം ജഡ്ജിമാരാണ് ഈ കേസ് വിവിധ കാലങ്ങളിലായി പരിഗണിച്ചത് ഇത് ഇപ്പോൾ ഈ കേസിൽ വിധി പറയുന്നത് കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണനാണ് ഏതൊക്കെയായാലും ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ കേസ് ഇരുപത്തിമൂന്നാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് വൃന്ദ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് നെടുമങ്ങാട് തീപിടുത്തം ആറ്റുകാൽ വാൽകുളത്തെ ക്രിസ്ത്യൻ പള്ളിയുടെ പറമ്പിലാണ് തീപിടിച്ചത് നാലേക്കറോളം വരുന്ന ഭാഗം കത്തി നശിച്ചു കഴിഞ്ഞ ദിവസം